നിക്കരാഗ്വയിൽ ജെസ്യൂട്ട് വൈദികരെ സ്വകാര്യ വസതിയിൽ നിന്നും ഇറക്കിവിട്ട് ഏകാധിപത്യ ഭരണകൂടം. മനാഗ്വയിൽ ജെസ്യൂട്ട് വൈദികർ നടത്തുന്ന സെൻട്രൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള വസതിയിൽ നിന്നുമാണ് വൈദികരെ പുറത്താക്കിയത്. കെട്ടിടം യൂണിവേഴ്സിറ്റിയുടെ ഭാഗമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടും പോലീസ് വൈദികരോട് ഇവിടം വിട്ടുപോകാൻ ഉത്തരവിടുകയായിരുന്നു. പുറത്താക്കപ്പെട്ട വൈദികർ സുരക്ഷിതരായി നിക്കരാഗ്വൻ തലസ്ഥാനമായ സെൻട്രോ സാൻ ഇഗ്നാസിയോയിലാണ് നിലവിലുള്ളത്. പാകിസ്ഥാനിൽ നടന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ യു കെയിലെ തെരുവുകളിൽ പ്രതിഷേധ റാലി നടത്തി പാക് ക്രൈസ്തവർ. മതനിന്ദ ആരോപിച്ച് പാകിസ്ഥാനിലെ ജരൻവാലയിൽ നടന്ന ക്രൈസ്തവ വേട്ടയിൽ പാക് ഭരണകൂടം പുലർത്തിയ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് നടക്കുന്ന പീഡനങ്ങൾക്ക് ഒരറുതി വരുത്തണമെന്നും ക്രൈസ്തവർ റാലിയിൽ ഉയർത്തിക്കാട്ടി. അതോടൊപ്പം ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി 150 പേർ ഒപ്പുവെച്ച നിവേദനം മാഞ്ചസ്റ്ററിലെ പാകിസ്ഥാൻ കോൺസുലർ ജനറൽ മുഹമ്മദ് താരിഖിന് നൽകുകയും ചെയ്തു. അമേരിക്കയിലെ സംയുക്ത ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനും ആർമി ജനറലുമായ മാർക്ക് മില്ലി ഫ്രാൻസിസ് വത്തിക്കാനിൽ വെച്ച് പാപ്പയെ സന്ദർശിച്ചു. കത്തോലിക്ക വിശ്വാസിയായ മാർക്ക് മില്ലി യുഎസിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനും പ്രസിഡന്റിന്റെയും പ്രതിരോധ സെക്രട്ടറിയുടെയും ദേശീയ സുരക്ഷാ സമിതിയുടെയും പ്രധാന സൈനിക ഉപദേശകനുമാണ്. വത്തിക്കാനിലെ US അംബാസിഡർ ജോ ഡോണലിയും മില്ലിയുടെ ഭാര്യ ഹോളിയൻ ഹാസും പാപ്പയെ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ ഇവർക്ക് വെഞ്ചരിച്ച ജപമാല സമ്മാനിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജരൻവാല നഗരത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും ഭവനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളും ഇന്ത്യയിലെ മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ നടപടികൾ സ്വീകരിക്കണമെന്ന് KCBC. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ക്രൈസ്തവർ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും ലഹളകൾക്കും ഇരയാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് KCBC പ്രസ്താവനയിൽ പറയുന്നു. മതവിശ്വാസത്തിന്റെ പേരിൽ നടന്ന ആക്രമണങ്ങളുടെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച കുറിപ്പിലാണ് KCBC ഈ കാര്യം ആവശ്യപ്പെട്ടത്. രാജ്യത്തെ വിവിധ ന്യൂനപക്ഷങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ട് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ചിലർ കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. രാജ്യത്തെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരുപോലെ അവകാശപ്പെട്ട സഹായധനം ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ബാങ്കുകളുടെയും ഒത്താശയോടെ അനധികൃതമായും നിയമവിരുദ്ധമായും കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യം അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം അർഹിക്കുന്ന എല്ലാവർക്കും ഭരണഘടനാപരമായും നീതിനിഷ്ഠമായുമുള്ള പരിഗണന നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തണം. ഈ മേഖലയിൽ ഗുരുതരമായ അഴിമതി നടക്കുന്നുവെന്ന ആരോപണത്തെ ഗൗരവമായി കാണാനും അടിയന്തര ഇടപെടലുകൾ നടത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 5 വരെ മദർ തെരേസയോടൊപ്പം യൂത്ത് വാക്ക് എന്ന പേരിൽ കാരുണ്യോത്സവം നടത്തുന്നു. സീറോ മലബാർ രൂപതകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 105 ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ അംഗങ്ങൾ സന്ദർശനം നടത്തി ശുശ്രൂഷ ചെയ്യുന്നവരെ ആദരിക്കും. ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തിന്റെയും ഭരണാധികാരികളുടെയും മുന്നിൽ എത്തിക്കുകയാണ് കാരുണ്യോത്സവത്തിന്റെ ലക്ഷ്യം. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.